പരിശുദ്ധ ആര്യ രക്തത്തിന്റെ പേര് പറഞ്ഞ് യഹൂദന്മാരെ കൂട്ടക്കൊല നടത്തിയ ഹിറ്റ്ലറുടെ നാളുകൾ തിരിച്ചു വരുമോ? ബ്രിട്ടൻ ആകമാനം വളർന്നു വരുന്ന പുതിയ നവനാസിസത്തെക്കുറിച്ച് സൺഡേമെയിൽ പുറത്തുവിട്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പ്രസന്ന വേഷത്തിലെത്തിയ അവരുടെ ഒരു റിപ്പോർട്ടർ പങ്കെടുത്ത ഒരു രഹസ്യയോഗത്തിൽ നടന്നത് അത്തരത്തിലുള്ള ചർച്ചകളായിരുന്നു. ന്യൂ ബ്രിട്ടീഷ് യൂണിയൻ എന്ന സമഗ്ര ആര്യനിസം പ്രചരിപ്പിക്കുന്ന സംഘടനയാണ് നവനാസിസത്തിന്റെ ബ്രിട്ടനിലേക്കുള്ള കടന്നുവരവിന് കളമൊരുക്കുന്നത്. ഓസോൾഡ് മോസ്ലിയുടെ ബ്രിട്ടീഷ് യൂണിയൻ ഓഫ്സാസിസ്റ്റത്തിന്റെ വൃത്തത്തിനുള്ളിൽ മിന്നൽ ചിഹ്നം ആലേഖനം ചെയ്ത പതാകയ്ക്ക് മുന്നിൽ നിന്നായിരുന്നു കറുത്ത കുപ്പായമണിഞ്ഞ അനുയായികളെ യൂണിയന്റെ ഉപനേതാവ് ക്ലൈവ് ജോൺസ് അഭിസംബോധന ചെയ്തത്. അക്കൂട്ടത്തിൽ ചിലർ നാസി യൂണിഫോം ധരിച്ചും എത്തിയിരുന്നു. നിരോധിക്കപ്പെട്ട ബോംബ് നിർമ്മാണത്തെക്കുറിച്ചുള്ള ലഘുപുസ്തകം അംഗങ്ങൾക്ക് നൽകുമെന്ന നിർദ്ദേശവും സമ്മേളനത്തിൽ ഉയരുന്നു. കൂട്ടം ചേർന്നതല്ലാതെ ഒറ്റ തിരിഞ്ഞ് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഒരു നേതാവ് നൽകുമെന്ന് ജോൺസ് പറഞ്ഞു. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താൻ തയ്യാറുള്ള തീവ്ര വലതുപക്ഷക്കാരായവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകും. മാത്രമല്ല ബോംബ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന തീവ്രവാദത്തിന്റെ കൈപുസ്തകം എന്നറിയപ്പെടുന്ന അനാർക്കിസ്റ്റ് കുക്ക് ബുക്ക് എന്ന പുസ്തകത്തിന്റെ പതിപ്പുകളും അവർക്ക് നൽകും. ഇത് ബ്രിട്ടനിൽ നിരോധിക്കപ്പെട്ട പുസ്തകമാണ്. തുനിഞ്ഞിറങ്ങിയാൽ ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നാണ് ജോൺസ് തന്റെ അനുയായികളോട് പറഞ്ഞത്. വെബ്സൈറ്റിൽ നാസി മുദ്രകൾ വഹിക്കുന്ന ന്യൂ ബ്രിട്ടീഷ് യൂണിയൻ അവകാശപ്പെടുന്നത് തങ്ങൾക്ക് ആയിരക്കണക്കിന് അംഗങ്ങൾ ഉണ്ടെന്നാണ്. മാത്രമല്ല 1930കളിൽ ബ്രിട്ടീഷ് യൂണിയൻ ഓഫ് ഫാസിസ്റ്റ് രൂപീകരിച്ച ഫാസിസ്റ്റിന് ബ്രിട്ടനിൽ വേരോട്ടമുണ്ടാക്കാൻ ശ്രമിച്ച മോസ്ലിയെ ഇവർ മഹത്വവൽക്കരിക്കുന്നുണ്ട്. ഏഷ്യാക്കാരും മുസ്ലിങ്ങളും ബ്രിട്ടന്റെ ഏറെ ഭാഗങ്ങൾ കയ്യേറിക്കഴിഞ്ഞെന്നും കൊടിയേറ്റക്കാർ സ്വന്തമാക്കിയ ഇടങ്ങൾ തിരിച്ചുപിടിക്കാൻ ബലം പ്രയോഗിക്കേണ്ടി വന്നുവെന്നും ഇവർ പറയുന്നു. ഏറെ ആശങ്കയുണ്ടാക്കുന്ന കാര്യം ഇവർ സമാന മനസ്കരുമായി അന്താരാഷ്ട്ര ബന്ധങ്ങളും സ്ഥാപിച്ചു കഴിഞ്ഞു എന്നതാണ്. 2021 ജനുവരിയിൽ അമേരിക്കൻ പാർലമെന്റ് കലാപത്തിൽ പങ്കുണ്ടെന്ന് കരുതപ്പെടുന്ന അമേരിക്കയിലെ തീവ്ര വലതുപക്ഷക്കാർ ഉൾപ്പെടെ പലരുമായും ഇവർ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു എന്നത് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന വസ്തുതയാണ്. ഈ രഹസ്യയോഗത്തിലെ പ്രസംഗങ്ങൾ എല്ലാം മെയിൽ ഓൺ സൺഡേ ലേഖകൻ ക്യാമറയിൽ അതീവ രഹസ്യമായി പകർത്തിയിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത യുവാക്കളിൽ പലരും സമൂഹ മാധ്യമങ്ങളിൽ ഹിറ്റ്ലർ മാതൃകയിലുള്ള അഭിവാദ്യ രീതികളും ആയുധങ്ങളേന്തിയ ചിത്രങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്നവരാണ്. തന്റെ പ്രസ്താവനകൾ ഒരു തമാശയാണെന്ന് ജോൺസ് പിന്നീട് പറഞ്ഞുവെങ്കിലും ബ്രിട്ടനിൽ തീവ്ര വലതുപക്ഷം ശക്തി പ്രാപിക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ഇപ്പോൾ സർക്കാരിന്റെ തീവ്രവാദ വിരുദ്ധ നടപടികൾക്ക് ഇസ്ലാമിക തീവ്രവാദികളെക്കാൾ കൂടുതൽ വിധേയരാകുന്നത് തീവ്ര വലതുപക്ഷക്കാരാണ് എന്നതിന് തെളിവാണ്. ലേബർ MP ജോ കോക്സിന്റെ കൊലപാതകത്തെ പിന്തുണച്ച നാഷണൽ ആക്ഷൻ ഉൾപ്പെടെയുള്ള പല തീവ്ര വലതുപക്ഷ സംഘടനകളെയും ഇപ്പോൾ തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്.